ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് നമ്മുടെ മീൻകുളത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. 2 വർഷം മുമ്പേ നമ്മൾ നമ്മുടെ മീൻകുളത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു. അന്ന് മീൻകുളം ഇങ്ങനെ ആയിരുന്നില്ല. ഇന്ന് നിറയെ കുളവായൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. മീൻ മത്സ്യങ്ങൾക്ക് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലൊക്കെ കുളം ഡെവലപ്പായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷത്തിൽ നിങ്ങളും പങ്കാളികളാകുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. പിന്നെ നമ്മൾ ഒരു 4-5 വർഷമായി മീൻ വളർത്തൽ തുടങ്ങിയിട്ട്. അതിപ്പോൾ ഒരു പരക്കെ ഒരു മീൻ വളർത്തൽ ഉണ്ടായിരുന്നു ഒരു 4-5 വർഷം മുന്നേ. അതൊരു ട്രെൻഡായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് ഇങ്ങനെ മീൻ വളർത്തുമായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മളതിന് തുടക്കട്ടത്. ആ സമയത്ത് മീൻകുളം എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിവുണ്ടായിരുന്നില്ല. എൻ്റെ രീതിയിൽ ഞങ്ങൾ അണ്ട് കിളച്ചു. 6-7 അടി താഴ്ചയിലാണ് മീൻകുളം കിളച്ചത്. അതുകൊണ്ട് തന്നെ മീനുകൾക്ക് മറ്റുള്ള കുളത്തെ പോലെയല്ല, മീനുകൾക്ക് വരാൻ ഭയങ്കര ഭയമാണ്. തീറ്റയിട്ട് കുറേ നേരം കഴിഞ്ഞെങ്കിലേ ഇങ്ങോട്ട് വരുള്ളൂ. ഇത് ഇങ്ങനെ കാണുന്ന മാതിരിയല്ല, നിറയെ കുളം നിറയെ മീനാണ്. എത്രയോ തവണ പിടിച്ചു. നമ്മളിതിൽ ആകെ 3 ഫിലോപ്പിയനെ കൊണ്ടുവന്നാക്കിയതാണ്. വിറ്റ് വരികയും അനേകായിരം കുഞ്ഞുങ്ങളെ വിറ്റ് ഇപ്പോൾ എല്ലാവരും മീൻ വളർത്തൽ ഉപേക്ഷിച്ച് നമ്മളിപ്പോഴും ഇത് പഴയ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുളവാങ്ങിൻ്റെ അടിഭാഗം എല്ലാം തിന്നു. പിന്നെ നമ്മൾ അസോള കൊടുക്കും. ഏതെങ്കിലും ഒരു നേരം വീട് തീറ്റ കൊണ്ടു കൊടുക്കും. അങ്ങനെ വളർന്നു പോരുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് തീറ്റ ഒക്കെ കൊടുത്ത് വളർത്തിയാൽ നമുക്ക് മുതലാവില്ല. മീൻ വളർത്തൽ അന്ന് മീൻ വളർത്തൽ വളരെ ലാഭകരമാണെന്നും ഒക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കിളച്ചത്. പക്ഷേ നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, എല്ലാവരും അതെല്ലാം ഒഴിവാക്കി പോയി. പക്ഷേ നമ്മൾ അത് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വളർത്തിക്കൊണ്ട് വരും. കച്ചറ സാധനങ്ങളൊന്നും ഇല്ലാതെ നല്ല തീറ്റ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് നമ്മുടെ കോഴിക്കാർപ്പ്, മിൽക്കി കാർപ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് വലുതായപ്പോൾ 1000-1500 രൂപ പീസിന് വിറ്റ് ഒഴിവാക്കി. അന്ന് നല്ല ചിലവായിരുന്നു. ചെറിയ കോഴിക്കാർപ്പ്, മിൽക്കി കാർപ്പൊക്കെ കൊണ്ടുവന്നാക്കിയാൽ 6 മാസം കൊണ്ട് നല്ല വളർന്നാൽ നല്ല പൈസ കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് മീൻകുളം മീൻകടകളൊക്കെ കൂട്ടി അതിൻ്റെ ഹരങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കളർ മീനൊന്നും കൊടുന്നാക്കുന്നില്ല. പിന്നെ ഒരു വയലറ്റ് കളറിലുള്ള മീൻ ഇതിൽ കുറേ ഉണ്ട്. അത് നമ്മളെ ഗൗരാമി എന്ന് പറഞ്ഞു. അത് നന്നായിട്ട് വലുതായിട്ടുണ്ട്. നല്ല രസമാണ്. പക്ഷെ കൂടുതൽ കെയർ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് വളർന്നാലും അതിനൊരു കുഴപ്പം വരില്ല. നല്ല മീനാണ്. ഏത് വെള്ളത്തിലും വളരാൻ പറ്റിയ മീനാണ് ഗൗരാമി. വയലറ്റ് കളറാണ്. നല്ല രസമാണ് കാണാൻ. നല്ല ഗ്ലാസിൻ്റെ അക്വേറിയത്തിലൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലാണ്. അപ്പോൾ അത് ഇതിൽ കുറേ ഉണ്ട്. ആവശ്യക്കാർക്ക് കൊടുക്കും. ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നത്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ ഈ മീൻ വളർത്തലിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ദിവസത്തിൽ ഒരു തവണ തീറ്റ കൊടുക്കുന്നു, പിന്നെ അസോള കൊടുക്കുന്നു, പിന്നെ വേനൽക്കാലത്ത് വെള്ളം അടിച്ച് ഓവർഫ്ലോ കൂടി വെള്ളം പോയി അത് തോട്ടം നനയുന്നു. നമുക്ക് ആവശ്യമുള്ള മീൻ പിടിക്കുന്നു. വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അത് മീൻ അതിൽ പെറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീൻ പുതിയതായിട്ട് കൊടുന്ന് വളർത്തിയിടാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ തന്നെ മീൻ പെറ്റി പെരുകി പെരുകിക്കൊണ്ടിരിക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.